എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ബയോട്ടിക്കിന്റെ അഡ്വാൻസ് ആയുർവേദ ബയോവൈഡ് അഡ്വാൻസ് ഫെയർനെസ് ഫേസ് വാഷിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ബ്രാൻഡാണ് ബയോട്ടിക്. ബയോട്ടിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 100% ആയുർവേദിക് പ്രൊഡക്റ്റാണ് ബയോട്ടിക്. അപ്പോൾ അവരുടെ ഈ ഫേസ് വാഷിൻ്റെ പ്രത്യേകത അഡ്വാൻസ് ഫെയർനെസ് ഫേസ് വാഷ് എന്നാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഫെയർ ആകാൻ വേണ്ടി വാങ്ങിച്ച ഫേസ് വാഷ് അല്ല. നമുക്കറിയാം ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ പൊതുവെ ഇമ്പ്യൂരിറ്റീസും അതുപോലെ തന്നെ ഓയിലും ഡേർട്ടൊക്കെ കളയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. ആ ഒരു ഇതിൽ വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം ഈ ഒരു ഫേസ് വാഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്വിറ്റ്സർലാൻഡ് എന്നുള്ള ബയോടെക്നോളജി ട്രീറ്റ്മെൻറ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ ഫേസ് വാഷ് 150 ml ഒരു ഫേസ് വാഷാണ്. ഇതിലത്തെ ഓൾമോസ്റ്റ് ഫുള്ള് തന്നെ ഉണ്ട്. ഏകദേശം ആകെ കുറച്ചൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അതിന് മുന്നേ ഈ ഒരു പർട്ടിക്കുലർ ഫേസ് വാഷിന് 155 രൂപയാണ് പ്രൈസ്. അതുപോലെ തന്നെ ഇത് 100% സോപ്പ് ഫ്രീ ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. നമ്മുടെ ഫേസ് വാഷ് നമുക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാനും യൂസ് ചെയ്യാനാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ ലൈറ്റനാക്കുന്നു എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെയും അതുപോലെ തന്നെ രാത്രിയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഫേസിനോടൊപ്പം തന്നെ നമ്മുടെ നെക്ക് പോർഷനിൽ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ ഓർക്കണം. അപ്പം നമ്മൾ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഗ്രീൻ കുമാരി ലീഫ് പൾപ്പ് അത് 3% അടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല, നമ്മുടെ അലോവേരയാണ് സംഭവം. അലോവേര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ നമ്മൾ കറ്റാർവാഴയെന്നാണ് പറയുക. പൊതുവേ നമ്മൾ മുടിക്കൊക്കെയാണ് കറ്റാർവാഴ യൂസ് ചെയ്യുക, പക്ഷേ സ്കിന്നിനും യൂസ് ചെയ്യാം. പക്ഷെ എല്ലാവർക്കും ഇത് സ്യൂട്ടബിൾ ആണെന്നില്ല, ചിലർക്ക് അലർജി ഉണ്ടാക്കാം. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു പർട്ടിക്കുലർ ഫേസ് വാഷ് വാങ്ങാൻ. അലോവേര എന്ന് വെച്ചാൽ പൊതുവെ നമ്മുടെ സ്കിന്നിന് മോയ്സ്ചറൈസിങ് എഫക്റ്റാണ് തരിക. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ടൊമാറ്റോ ഫ്രൂട്ട് ജ്യൂസ്. നമുക്കറിയാം തക്കാളി നീരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം നമ്മുടെ സ്കിൻ വൈറ്റനിങ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബ്ലീച്ചിങ് എഫക്റ്റ് നൽകാനായിരിക്കും തക്കാളി ജ്യൂസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ കിക്കാർ ഗം എന്ന് പറയുന്നു. അത് ഒരു യെല്ലോ കളർ ഫ്ലവറിങ് പ്ലാന്റ് ആണ്. അതിനും അതുപോലെ തന്നെ കൂളിംഗ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആൻറ്റീജിങ് പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ നമ്മുടെ സ്കിന്നിലെ വ്രിങ്കിൾസ് ചുളിവുകളൊക്കെ മാറ്റാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്ന ഒരു കാര്യമാണ് അനനാസ് ഫ്രൂട്ട് ജ്യൂസ്. അത് വേറൊന്നുമല്ല, നമ്മുടെ പൈനാപ്പിൾ ആണ്. പൈനാപ്പിളിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉണ്ട് നമ്മുടെ പൈനാപ്പിളിൽ. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ, അതായത് പല സ്ഥലത്തും പല കളറായിരിക്കും, അത് മാറ്റാനും. അതുപോലെ തന്നെ ഡാർക്ക് മാർക്സ്, നമുക്ക് ചിലപ്പം കുരുവൊക്കെ വന്നിട്ടുള്ള ഡാർക്ക് മാർക്സ് ഉണ്ടാകാം, അതൊക്കെ റിഡ്യൂസ് ചെയ്യാൻ ഈ പൈനാപ്പിൾ ഫ്രൂട്ട് ജ്യൂസ് മെയിൻലി നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ആംല ഫ്രൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നെല്ലിക്ക. നെല്ലിക്കൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ നെല്ലിക്ക നമ്മൾ കഴിക്കുന്നതും നല്ലത് തന്നെയാണ്. പിന്നെ റീതർ ഫ്രൂട്ട് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ പണ്ടൊക്കെ യൂസ് ചെയ്യുന്ന അപ്പക്കാരാണ് സംഭവം. കുറച്ചും കൂടി ഫോമിങ് എഫക്റ്റിന് വേണ്ടിയിട്ടാണ് റീതർ ഫ്രൂട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ പ്യൂരിഫൈഡ് വാട്ടർ ഉണ്ട്. പ്യൂരിഫൈഡ് വാട്ടർ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ബാലൻസ്ഡ് ആയിട്ട് പി എച്ച് ഉള്ളൊരു വെള്ളം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇതൊക്കെയാണ് മെയിൻലി ഇല്ലാത്തുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ മധു എന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ സൺബേൺ ട്രീറ്റിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യണം. അതായത് വെയിലൊക്കെ പോയാൽ കുറച്ച് കരിവാളിപ്പൊക്കെ വരാം, അതൊക്കെ മാറ്റാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഓൺലൈൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റിൽ പിൻ ചെയ്യുകയും ചെയ്യാം. അപ്പം ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഇതിൻ്റെ കളർ എങ്ങനെയാണ്, ഈ ലിക്വിഡ് എങ്ങനെയാണ്, അതുപോലെ ഇതിൻ്റെ സ്മെൽ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കയ്യിൽ ഒഴിക്കുമ്പോഴേക്കും ഒരു വെള്ളത്തിൻ്റെ ഫോമാറ്റാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒഴുകി ഒഴുകി വരും. നമ്മൾ ആവശ്യമുള്ള ക്വാണ്ടിറ്റി മാത്രം എടുത്താൽ മതി. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലാണ്. ഇതിലത്തേക്ക് വെള്ളം അപ്ലൈ ചെയ്ത് കുറച്ച് പതയാക്കണം. അത് കഴിഞ്ഞ് മാത്രം നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ആ ഒരു ഫോമിൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. നന്നായി ലാദർ ഫോം ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വെള്ളം പോലെ ഇതൊന്നും ഒഴുകുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസും അതുപോലെ തന്നെ നെക്കും നമ്മൾ കഴുകണം. ഒരു കുറച്ച് വെറ്റായിരിക്കും നമ്മുടെ ഫേസ്, എന്നിട്ട് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ.
പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ ഫേസ് വാഷ് പോലെയല്ല, കുറച്ച് റിയാക്ഷൻ ഒക്കെ നടക്കുന്ന പോലെ ഫീൽ ചെയ്തു. അതുപോലെ തന്നെ അത് പെട്ടെന്ന് സ്കിന്നിൽ ഡ്രൈ ആകുന്നുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ്.